1. വഗ്നി സന്തപ്ത ലോഹസ്ഥാം ബിന്ദുനാം സന്നിഭം മർത്യജനം ക്ഷണഭങ്കുരം. വഗ്നി എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്ന പദമേത്? സ്നേഹം, ദുഃഖം, തീ, വെള്ളം. ഉത്തരം തീ. 2. ഇത് വൈഷമ്യകാരനാണ്. ഈ സന്ദർഭത്തിൽ വൈഷമ്യകാരൻ എന്ന പദം സൂചിപ്പിക്കുന്നത് സിംഹകുട്ടി, മോതിരം, സർവധമനൻ, കശ്യപൻ. ഉത്തരം മോതിരം. 3. താഴെ കൊടുത്തവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏത്? പെരുവഴി അമ്പലം, പെരുവഴി അമ്പലം. ചെവി ഓർത്ത്, ചെവി ഓർത്ത്. തുളസി തറ, തുളസി തറ. പൊട്ടി ചിതറി, പൊട്ടി ചിതറി. ഉത്തരം തുളസി തറ, തുളസി തറ. 4. പ്രാണനോടും ഒരു നാൾ ഭവൽപദം, കാണുവാൻ ചിരമഹോ കുതിച്ചു ഞാൻ, കേണുവാൻ ഇവിടെ ഏകുമർത്തിയ പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ. ഈ വരികളിൽ തെളിയുന്ന നളിനിയുടെ ആഗ്രഹമെന്ത്? മരിക്കുന്നതിന് മുൻപ് ദിവാകരനെ ഒരിക്കലെങ്കിലും കാണണം, ദിവാകരനെ ഒരിക്കലും കണ്ടുമുട്ടരുത്, അർത്ഥികളുടെ പ്രാർത്ഥന ഒരിക്കലും സഫലമാകരുത്, സന്യാസിനിയായി ജീവിതകാലം മുഴുവൻ കഴിയണം. ഉത്തരം മരിക്കുന്നതിന് മുമ്പ് ദിവാകരനെ ഒരിക്കലെങ്കിലും കാണണം. 5. അദ്ദേഹം അടുപ്പ് തിണ്ണയുടെ അടുക്കിലേക്ക് പോയി. അടുപ്പ് തിണ്ണ എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏത്? അടുപ്പും തിണ്ണയും, അടുപ്പ് എന്ന തിണ്ണ, അടുപ്പുകൊണ്ടുള്ള തിണ്ണ, അടുപ്പിൻ്റെ തിണ്ണ. ഉത്തരം അടുപ്പിൻ്റെ തിണ്ണ. 6. ലക്ഷ്മിയും അസ്ഥിരമല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരുദ്ധ്രുവും, ലക്ഷ്മണ സാന്ത്വനം. ഈ വരികളിൽ തെളിയുന്ന എഴുത്തച്ഛൻ്റെ ജീവിത വീക്ഷണങ്ങൾ ഏതെല്ലാം? രണ്ടെണ്ണം കുറിക്കുക. മനുഷ്യ ജീവിതത്തിൻ്റെ ഐശ്വര്യം സ്ഥിരമല്ല, യൗവനം ആരോഗ്യപൂർണമായി എന്നും നിലനിൽക്കുന്നതല്ല. 7. അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യമാക്കുക. അങ്ങേക്കും ഇവനും ചായ നന്നെ യോജിച്ചത് കണ്ടതിനാൽ എനിക്ക് വിസ്മയം തോന്നിയതാണ്. അങ്ങേക്കും ഇവനും ചായ നന്നെ യോജിച്ചു കാണുന്നു, അതിനാൽ എനിക്ക് വിസ്മയം തോന്നിയതാണ്. 8. ഏവ മോദി ഇടരാർന്ന കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴുങ്ങി നിന്നവൾ. പ്രിയദർശനം, കാവ്യ സന്ദർഭത്തിൽ തെളിയുന്ന നളിനിയുടെ മാനസികാവസ്ഥ രണ്ട് സൂചനകളായി എഴുതുക. ഉത്തരം ഏറെ നാളുകൾക്ക് ശേഷം ദിവാകരനെ കണ്ടുമുട്ടിയപ്പോൾ നളിനിക്ക് വിഷമം കൊണ്ട് വാക്കുകൾ എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു നിന്നു. ദിവാകരനെ കണ്ടുമുട്ടിയപ്പോൾ ഉള്ള സന്തോഷവും ദുഃഖവും വരികളിൽ പ്രകടമാകുന്നു. 9. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദിയമാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചല മാലയ സംഗമം, ലക്ഷ്മണ സാന്ത്വനം. മനുഷ്യ ജീവിതത്തിൻ്റെ അസ്ഥിരത അവതരിപ്പിക്കാൻ കവി സ്വീകരിച്ച സാദൃശ്യ കൽപ്പനയുടെ ഭംഗി വ്യക്തമാക്കുക. ഉത്തരം മനുഷ്യ ജീവിതം സ്ഥിരമല്ല എന്ന് സൂചിപ്പിക്കാൻ ഈ സദൃശ്യ കൽപ്പനകൾക്കാവുന്നു. പെരുവഴി അമ്പലത്തിൽ മനുഷ്യർ ഒത്തുകൂടുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത് പോലെയാണ് മർത്യ ജീവിതം. നദിയിലൂടെ ഒഴുകുന്ന വിറകുകൾ തട്ടിയും തടഞ്ഞും ഒഴുകുന്നത് പോലെ വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ് മനുഷ്യ ജീവിതം. 10. വായ പൊളിക്കൂ സിംഹക്കുട്ടി, നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ. അബ്ബ, വലിയ പേട് തന്നെ. ഋതുയോഗം. സന്ദർഭത്തിൽ തെളിയുന്ന സർവധമനൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുക. ഉത്തരം ബാലൻ എന്ന രീതിയിലുള്ള സർവധമനൻ്റെ നിഷ്കളങ്കത പ്രകടമാകുന്നു. ക്ഷത്രിയകുമാരനായതുകൊണ്ട് ഒന്നിനെയും ഭയമില്ല, അവൻ്റെ ജന്മസിദ്ധമായ കുസൃതി. 11. ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം, ഈ ഉപദേശത്തിൻ്റെ സമകാലിക പ്രസക്തി എന്ത്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഉത്തരം വരികളുടെ ആശയം തിരിച്ചറിയുന്നു, ക്രോധം കൊണ്ടുള്ള ദോഷങ്ങൾ തിരിച്ചറിയുന്നു, സമകാലിക പ്രശ്നങ്ങൾ സൂചിപ്പിച്ച് സ്വന്തം നിരീക്ഷണങ്ങൾ കണ്ടെത്തുന്നു. 12. കണ്ടുടൻ സ്വയം പറഞ്ഞിടാത്തതോർത്ത്, തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ, പണ്ട് നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ, സബദം വല്ലിയായി നീ. പ്രിയദർശനം. ഇളം കുരുന്ന, വല്ലി തുടങ്ങിയ പ്രയോഗങ്ങൾ കാവ്യ സന്ദർഭത്തെ ആസ്വാദ്യകരമാക്കുന്നത് എങ്ങനെ? കുറിക്കുക. ഉത്തരം പാഠഭാഗത്തിൻ്റെ സാമാന്യ ആശയം കണ്ടെത്തിയിട്ടുണ്ട്. ദിവാകരനെ നളിനിയോടുള്ള ബന്ധം എപ്രകാരമാണെന്ന് ഈ വരികളിൽ വെളിപ്പെടുന്നു. ദിവാകരൻ നളിനിയെ ചെറിയ കുട്ടിയായാണ് കാണുന്നത്, ഇന്ന് അവൾ വളർന്ന് വലിയ സ്ത്രീയായിരിക്കുന്നു. 13. എൻ്റെ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിച്ചിട്ടില്ല, അവസാന കാലത്ത് തുടരെ തുടരെ അമ്മ എഴുതിയിട്ടും നാട്ടിൽ വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് പോരാതിരിക്കുകയാണ് ചെയ്തത്. മാടം തെളിച്ച് മരിച്ചു പോയി മോനെ. ഡോക്ടർ തലത്തിനോടൊപ്പം അവരും പോയി. ഇത് അമ്മയാണ്, താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ. വിശ്വരൂപം. കഥാസന്ദർഭത്തിൽ നിന്നും മാടം തലത്തിനെ കുറിച്ച് സുധീരൻ ലഭിക്കുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം മാടം തലത്ത് എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ തിരിച്ചറിയുന്നു. മാടം തലത്തിൻ്റെ ജീവിത രീതി, ഇപ്പോഴത്തെ അവസ്ഥ എന്നിവ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യൗവനാവസ്ഥയിലും തൻ്റെ സുന്ദരമായ കാലഘട്ടത്തിലും മാതാപിതാക്കൾ കുട്ടികളെയും സ്നേഹിച്ചിരുന്നില്ല, ലാളിച്ചിരുന്നില്ല. ഇപ്പോൾ സാധാരണ സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. 14. ഭഗവാനെ എൻ്റെ ഈശ്വര, അത് കട്ടുപോയി,
ഇന്നലെ രാത്രി ഇവിടെ വന്ന മനുഷ്യൻ അത് കട്ടു. മദാം മംഗ്ലർ, ഞാൻ ആ വെള്ളി സമ്മാനം വളരെ കാലം സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടല്ല. അത് പാവങ്ങളുടെയാണ്, പാവങ്ങൾ. പാഠസന്ദർഭങ്ങളിൽ തെളിയുന്ന മദാം മംഗ്ലറിന്റെ മെത്രാന്റെയും മനോഭാവങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: മദാം മംഗ്ലർ, മെത്രാൻ എന്നീ കഥാപാത്രങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തു മോഷ്ടിക്കപ്പെട്ടതിൽ കള്ളിനെതിരെ രോഷം കൊള്ളുന്ന സാധാരണ സ്ത്രീ, അത് പാവങ്ങളുടേതാണെന്നും അത് താൻ സൂക്ഷിക്കുകയായിരുന്നു എന്നും വെളിപ്പെടുത്തുന്ന മെത്രാൻ, മെത്രാന്റെ മനസ്സിന്റെ വലിപ്പം സ്വന്തം നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. 15. ചക്രവർത്തിനിയുടെ ജന്മമാണ് അവർക്ക്. ആരുടെ മുന്നിലും തലകുനിക്കില്ല. എൻ്റെ യജമാനൻ മാറ്റമായിപ്പോയി, പക്ഷേ എന്നെ കൊണ്ടുപോയില്ല, ആരും കൊണ്ടുപോയില്ല, എന്നിട്ടും ഞാൻ ജീവിക്കുന്നു. വിശ്വരൂപം. തന്നിരിക്കുന്ന സൂചനകളും കഥയും പരിഗണിച്ച് മിസ്സസ് സ്ഥലത്തെ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഉത്തരം: മിസ്സസ് സ്ഥലത്തെ എന്ന കഥാപാത്രത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. യൗവനകാലത്ത് സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ച കഥാപാത്രം. സ്വന്തം മകളെ ലാളിച്ചില്ല, മാതാപിതാക്കളെ സ്നേഹിച്ചില്ല. ഇപ്പോൾ സ്നേഹബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നു. സാധാരണ സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം നിരീക്ഷണങ്ങൾ എഴുതുക. 16. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ എന്തേ ഇത്? ഞാൻ നിങ്ങൾക്ക് മെഴുതിരിക്കാലുകൾ തന്നുവല്ലോ. മറ്റുള്ളവയെ പോലെ തന്നെ അവയും കട്ടിവെള്ളിയാണ്. സ്നേഹിത, മെത്രാൻ പറയാൻ തുടങ്ങി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതാ നിങ്ങളുടെ മെഴുതിരിക്കാലുകൾ എടുക്കാം. പാവങ്ങൾ. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിൻ്റെ വ്യവസ്ഥ കൂടി ലോകത്തുണ്ടെന്ന് യാങ് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. ഇ ഹരികുമാർ. സൂചനകൾ വിശകലനം ചെയ്ത് സാമൂഹ്യ മാറ്റത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണത്തിൻ്റെ ഘടന പാലിക്കണം, സാമൂഹിക മാറ്റത്തിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം, പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി വിശകലനം ചെയ്യുക, സ്നേഹരാഹിത്യം മൂലം ഉണ്ടാകുന്ന സമകാലിക പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുക, സ്വന്തം കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക, നിലവിലെ സാമൂഹിക പ്രശ്നങ്ങൾ വിമർശനാത്മകമായി സമീപിക്കുക, ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക. 17. കവിതയുടെ പ്രമേയം, സമകാലിക പ്രസക്തി, ആസ്വാദനാംശങ്ങൾ എന്നിവ പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കുക. ഉത്തരം: ആസ്വാദനക്കുറിപ്പിൻ്റെ ഘടന പാലിക്കുക, തലക്കെട്ട് കൊടുക്കണം, കവിതയുടെ പ്രമേയം, സമകാലിക പ്രസക്തി എന്നിവ മനസ്സിലാക്കി വിശകലനം ചെയ്യുക, സമാന കവിതകൾ പരിചയപ്പെടുത്തുക, അമ്മമാരുടെ ജീവിത ദുരിതങ്ങൾ കവിതയിൽ നിന്ന് തിരിച്ചറിയുക, സമകാലിക പ്രശ്നങ്ങൾ കവിതയുടെ പ്രമേയവുമായി താരതമ്യം ചെയ്യുക, സ്വന്തം നിരീക്ഷണം വിമർശനാത്മകമായി അവതരിപ്പിക്കുക.